ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്ക് ആൻഡ് പാഷൻ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ്. നമ്മുടെ കേക്ക് മൊത്തം ചോക്ലേറ്റ് കവർ ചെയ്തിട്ടുള്ളൊരു ചോക്ലേറ്റ് മോയിസ്റ്റ് ട്രഫിൾ കേക്കാണ്. കിടിലം ടേസ്റ്റാണ്, അതുപോലെ തന്നെ സോഫ്റ്റുമാണ്. നമ്മൾ ഗണാഷ് വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ എഗ്ഗ്ലെസ് ആണ്, മുട്ടയില്ലാതെയാണ് ഈ കേക്ക് ചെയ്തെടുക്കുന്നത്. ഈസി ആയിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാം. മെഷറിംഗ് കപ്പും ഇതിന് ഞാൻ യൂസ് ചെയ്യുന്നില്ല. മെഷറിംഗ് കപ്പ് ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 1.5 ഗ്ലാസ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു ബൗളിലേക്ക് 1.5 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ബൗൾ എപ്പോഴും ഡ്രൈ ആയിരിക്കണം. ഇനി അടുത്തതായിട്ട് പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര പൊടിച്ചത് തന്നെ ചേർത്ത് കൊടുക്കണം, പൊടിക്കാത്ത പഞ്ചസാര ചേർക്കരുത്. അത് ഇതുപോലെ തന്നെ ഈ ഒരു ബൗളിൻ്റെ അളവിൽ 2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് അടുത്തതായി ചേർക്കുന്നത് ഓയിലാണ്. അപ്പോൾ ഈ ഒരു ബൗളിൻ്റെ അളവിൽ തന്നെ 1/2 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 സ്പൂൺ വിനേഗറാണ്. അതുപോലെ തന്നെ 1/2 സ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ മിക്സ് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 10 മിനിറ്റിന് ശേഷം ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇതാ ഇത് നന്നായിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 10 മിനിറ്റ് ഞാൻ പുറത്ത് തന്നെ വെച്ചത്, ഫ്രിഡ്ജിലൊന്നല്ല എടുത്ത് വെച്ചത് കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് മൈദമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ 2 കപ്പ് അളവിൽ മൈദമാവാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇതും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം. അതും ഈ ഒരു സ്പൂൺ അളവ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പം ഈ ഒരു സ്പൂൺ അളവ് വെച്ചിട്ട് 4 സ്പൂൺ അളവിലാണ് കൊക്കോ പൗഡർ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇതും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോസസ്സിങ് കംപ്ലീറ്റായി. ഇനി ഇത് ഒരു വിസ്കോ അതുപോലെ തന്നെ ഒരു തവ വെച്ചിട്ടായാലും ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അവിടെ ഇവിടെ ഒന്നും കട്ട് പിടിച്ചിട്ടൊന്നും ഉണ്ടാവാൻ പാടില്ല. നല്ല കറക്റ്റായിട്ട് മിക്സിങ് കംപ്ലീറ്റായി വരണം, എങ്കിൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ബാറ്റർ കിട്ടൂ. അപ്പോൾ ദാ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബട്ടർ പേപ്പർ ഗ്രേസ് ചെയ്ത് വെച്ച ടിന്നിലേക്ക് ഈ ബാറ്റർ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് പ്രീ ഹീറ്റ് ഓവനിലോ അല്ലെങ്കിൽ കടായിലോ വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലാണെങ്കിൽ, കടായിലാണെങ്കിൽ 40-45 മിനിറ്റ് വെക്കണം. അതുപോലെ തന്നെ ഓവനിലാണെങ്കിൽ 10-15 മിനിറ്റ് മതി ബേക്ക് ചെയ്തെടുക്കാൻ. അങ്ങനെ ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കടായിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുത്തത്, ഓവൻ യൂസ് ചെയ്തിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഗണാഷ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഏത് ചോക്ലേറ്റാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട്. ഈ ഒരു ചോക്ലേറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഇതുപോലെ ഒരു ബാറായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഞാൻ 2 കപ്പ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഈ 2 കപ്പ് ചോക്ലേറ്റിലേക്ക് ഞാൻ 1 കപ്പ് ഹെവി ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹെവി ക്രീം എന്ന് വെച്ചാൽ ഫ്രഷ് ക്രീം ആയാലും അതേപോലെ തന്നെ വിപ്പിംഗ് ക്രീം ആയാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ ബട്ടറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മെൽറ്റ് ചെയ്തെടുക്കണം. ഇത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് എളുപ്പത്തിൽ മെൽറ്റ് ചെയ്തെടുക്കും, അല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ട് ജസ്റ്റ് വെച്ച് മെൽറ്റ് ചെയ്തെടുക്കും. രണ്ടായാലും പ്രശ്നമില്ല, രണ്ട് രീതിയിലും നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഈ ഹെവി ക്രീം നമുക്ക് ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്തിട്ട് ഈ ചോക്ലേറ്റിന് മുകളിൽ ഒഴിച്ച് കൊടുത്താലും എളുപ്പത്തിൽ ഇതുപോലെ മെൽറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ മെൽറ്റ് ചെയ്തെടുത്ത ഈ ചോക്ലേറ്റ് മിക്സ് നമ്മൾക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതുപോലെ തിക്കാക്കിയിട്ട് എടുക്കണം. ഈ തിക്നെസ്സിലാണ് നമ്മൾ ഐസിങ് ചെയ്യുന്നത്. ഇതുപോലെ ഡയറക്റ്റായിട്ട് ഐസിങ് ചെയ്ത് കൊടുക്കാം, പക്ഷെ ഞാനിത് ബീറ്റ് ചെയ്തിട്ടാണ് ഐസിങ് ചെയ്യുന്നത്. അങ്ങനെയും ചെയ്യാം, ഇതുപോലെയും ചെയ്യാം. അപ്പോൾ ഞാനിത് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ കേക്ക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഗണാഷ് ക്രീമും ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ കേക്ക് ഐസിങ് ചെയ്യുന്നത് പോലെ തന്നെ ഐസിങ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഐസിങ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പം ആദ്യം ഒരു കേക്ക് ലെയർ വെച്ചിട്ട് അതിന് മുകളിലേക്ക് സാധാരണ നമ്മൾ കേക്ക് സെറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഐസിങ് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമ്മുടെ ഗണാഷ് ക്രീം വെച്ച് കൊടുക്കാം.
അപ്പോൾ വിപ്പിംഗ് ക്രീം അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് വിപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു അളവിൽ ആ ഒരു ഹൈറ്റിൽ നമുക്ക് ക്രീം വേണ്ട. ചോക്ലേറ്റ് ട്രഫിൾ കേക്കിന് നമ്മൾ ഈ ഒരു ലെയർ മാത്രമേ ക്രീം യൂസ് ചെയ്യൂ, വലിയൊരു ഹൈറ്റിൽ നമ്മൾ യൂസ് ചെയ്ത് കൊടുക്കില്ല ക്രീം. അപ്പോൾ ഇനി ഇതിന് മുകളിലേക്ക് സെക്കൻഡ് ലെയറും വെച്ചു, അതുപോലെ തേർഡ് ലെയറും വെച്ചിട്ട് ഞാൻ കേക്ക് ഐസിങ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കേക്കിന് ക്രം കോട്ടിങ്ങോ അതൊന്നും നമുക്ക് ആവശ്യമില്ല, ഡയറക്റ്റായിട്ട് നമുക്ക് ഇതിന് മുകളിലൊക്കെ ഗണേഷ് കവർ ചെയ്തിട്ട് നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ ഇതിന് മുകളിൽ നമുക്ക് വേണമെങ്കിൽ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് ഗണേഷ് ആ ഒരു ഗ്രേവി ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ നമ്മൾക്ക് കഴിക്കാൻ ഉണ്ടാക്കുന്നത് കൊണ്ട് അത്രയും സിമ്പിളായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പുറത്ത് ഓർഡർ കൊടുക്കുന്നതാണെങ്കിൽ നമുക്ക് അതിന് ഇൻട്രസ്റ്റ് ഉണ്ടാകും. വീട്ടിലേക്ക് ഉണ്ടാക്കുമ്പോൾ എനിക്ക് എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര മടിയാണ്. ഇവിടെ ഉള്ള എന്തൊക്കെ സാധനങ്ങളോ അതൊക്കെ ഞാൻ വാരി വിരിച്ച് ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്ത് കൊടുത്തിട്ടാണ് ഇതുപോലെ ഐസിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ചോക്കോ ചിപ്സ് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഗോൾഡൻ്റെ ഒരു ഷുഗർ ബോൾസ് ഉണ്ടായിരുന്ന ചെറിയത് അതും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്പ്രിങ്കിൾസും ഉണ്ടായിരുന്നു ഷുഗർ സ്റ്റാറിൻ്റെ, അതും ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എഗ്ലെസ് ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്, സോഫ്റ്റുമാണ്, നല്ല മോയിസ്റ്റ് ചോക്ലേറ്റ് കേക്കാണ്. പിന്നെ മധുരം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ചോക്ലേറ്റിൻ്റെ ആ ഷുഗറും ആ ക്രീമൊക്കെ വന്നിട്ട് ഭയങ്കര സ്വീറ്റ്സ് ആയിട്ടുള്ള നല്ലൊരു സോഫ്റ്റായിട്ടുള്ളൊരു കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അടുത്തൊരു കിഡിലെ വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.